ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സഹകരണ മേഖലയിലെ ഏതാനും പ്രമുഖ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും നവകേരള സദസ്സിന്റെ തുടർച്ചയായി കണ്ണൂരിൽ നിന്ന് ആദിവാസി ദളിത് വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം സംസ്ഥാനത്തെ നദികളിൽ നിന്ന് ഈ വർഷം തന്നെ മണൽവാരൽ പുനരാരംഭിക്കും ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായി റാഞ്ചിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇംഗ്ലണ്ട് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി രണ്ട് റൺസ് എടുത്തു സഹകരണ മേഖലയിലെ ഏതാനും പ്രമുഖ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പദ്ധതികളുടെ ഉദ്ഘാടനവും സഹകരണ രംഗത്ത് ലോകത്തെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പരിപാടിയുടെ പൈലറ്റ് പദ്ധതിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് അഞ്ഞൂറ് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സംഭരണ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് ചടങ്ങിൽ പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ചെയ്യും രാജ്യത്തെ പതിനെണ്ണായിരം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുമായി ഇന്ന് കണ്ണൂരിൽ മുഖാമുഖം സംഘടിപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് മുഖാമുഖം പരിപാടി കണ്ണൂർ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി നിന്നുമായിരുന്നൂറ് പേർ മുഖാമുഖത്തിൽ പങ്കെടുക്കും ഇതിൽ പട്ടികജാതി മേഖലയിൽ നിന്ന് എഴുന്നൂറ് പേരും പട്ടികവർഗ മേഖലയിൽ നിന്ന് അഞ്ഞൂറ് ഉണ്ടാകും ആദിവാസി സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും ഊരു മൂപ്പൻമാർ മൂപ്പത്തിമാർ പ്രൊഫഷണലുകൾ യുവജനങ്ങൾ സംരംഭകർ കലാകാരന്മാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ മുഖാമുഖത്തിന്റെ ഭാഗമാകും മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷവും റവന്യൂ അവാർഡ് വിതരണവും വൈകിട്ട് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ റവന്യൂ സർവേ ഭൂരേഖ വകുപ്പുകളിലെ മികച്ച സേവനം കാഴ്ചവെച്ച ജീവനക്കാർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽവാരൽ ഈ വർഷം തന്നെ പുനരാരംഭിക്കാൻ നടപടിയെടുത്തു വരികയാണെന്ന് മന്ത്രി കെ രാജൻ കണ്ണൂരിൽ അറിയിച്ചു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ചെയർപേഴ്സൺമാരുടെ നേതൃത്വത്തിൽ കടവുകമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചായിരിക്കും മണൽവാരൽ പുനരാരംഭിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് നദികളിലെ സാന്റ് ഓഡിറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ മണൽ ഖനന സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് മികച്ച സംരംഭങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന അവാർഡുകൾക്ക് ഈ വർഷം മുപ്പത്തിയേഴ് സ്ഥാപനങ്ങൾ അർഹരായതായി മന്ത്രി പി രാജീവ് കൊച്ചിയിൽ അറിയിച്ചു ഇവർക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും നൽകുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു വൻകിട സംരംഭവും പത്ത് ഇടത്തരം പന്ത്രണ്ട് ചെറുകിട സംരംഭങ്ങൾ എന്നിവ അവാർഡിന് അർഹരായി എന്നിവർ സൂക്ഷ്മ സംരംഭങ്ങൾക്കും അവാർഡ് സമ്മാനിക്കും ഇവരിൽ പേർ വനിതാ സംരംഭകരാണ് വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച മുപ്പത് തദ്ദേശ സ്ഥാപനങ്ങളും അവാർഡിന് അർഹരായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയു പദ്ധതികളിലും ക്ഷേമപ്രവർത്തനങ്ങളിലും ഒരു വിവേചനവും കാണിച്ചിട്ടില്ലെന്നും അതുകൊണ്ടുതന്നെ വലിയൊരു വിഭാഗം മുസ്ലീങ്ങളുടെ വോട്ടും പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നും മുൻ കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി പറഞ്ഞു എൻഡിഎ കേരള പദയാത്രയുടെ മലപ്പുറം ലോക്സഭാ മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിജെപിയെ പരാജയപ്പെടുത്തുകയെന്ന യാഥാസ്ഥിതിക നിഷേധാത്മക നീക്കത്തിൽ നിന്ന് ഇപ്പോൾ ഭൂരിഭാഗം മുസ്ലീങ്ങളും വന്നതായി നഖ്വി പറഞ്ഞു പത്ത് വർഷത്തിനിടെ വിവിധ കേന്ദ്ര ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് ലക്ഷം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മിഷൻ പോഷന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്നും നഖ്വി പറഞ്ഞു ബിജെപിയുടെ കേരള പദയാത്ര ഇന്ന് കൊച്ചിയിൽ പര്യടനം നടത്തും ജാഥ നയിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അഭാവത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശായിരിക്കും യാത്ര നയിക്കുകയെന്ന് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു അറിയിച്ചു പാർട്ടിക്കായി ജീവത്യാഗം ചെയ്ത സി എ ഉണ്ണികൃഷ്ണന്റെ തൃപ്പൂണിത്തുറയിലെ വീട് സന്ദർശിക്കുന്ന എം ഡി രമേശ് ഉച്ചകഴിഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ വനിതാ ഗുണഭോക്തൃ സംഗമത്തെ അഭിസംബോധന ചെയ്യും വൈകിട്ട് രാജേന്ദ്ര മൈതാനിയിൽ ബിജെപി മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും മധ്യപ്രദേശ് മന്ത്രിയുമായ കൈലാസ് വിജയവർഗീയ പദയാത്ര ഉദ്ഘാടനം ചെയ്യും പുതുതായി എത്തിയ ചടങ്ങിൽ എത്തിയത്വം ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് അറിയിച്ചു പരീക്ഷാഭവനിലെത്തി മന്ത്രി ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തി ഡെസ്ക് റിപ്പോർട്ട് മാർച്ച് നാലിന് ആരംഭിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷ ഇരുപത്തിയഞ്ചിന് അവസാനിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തിയേഴായിരത്തി ഒരുന്നൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ തിയറി പരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ച് ഇരുപത്തിയാറിന് സമാപിക്കും രണ്ടായിരത്തി പതിനേഴ് കേന്ദ്രങ്ങളിലായി നാലു ലക്ഷത്തി പതിനയ്യായിരത്തി നാല്പത്തിനാല് വിദ്യാർത്ഥികൾ പ്ലസ് വൺ പരീക്ഷയും നാലു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾ രണ്ടാം വർഷ പരീക്ഷയും എഴുതും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി വിദ്യാർത്ഥികൾ ഒന്നാം വർഷ പരീക്ഷയും പേർ രണ്ടാം വർഷ പരീക്ഷയും എഴുതും റവന്യൂ രേഖകൾ ചിപ്പിലാക്കി എ ടി എം കാർഡ് പോലെ റവന്യൂ കാർഡ് പുറത്തിറക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു റവന്യൂ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്ത് ഓൺലൈനിലാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരി തിരുവങ്ങാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സഹകരണ മേഖലയിലെ ആദ്യ അത്യാധുനിക റൈസ് മില്ലിന് കോട്ടയം കിടങ്കൂർ കൂടല്ലൂർ കവലയിൽ മന്ത്രി വി എൻ വാസവൻ ഇന്ന് തറക്കല്ലിടും കോട്ടയത്തെ കാപ്കോസ് സഹകരണ സംഘമാണ് എൺപത് കോടി രൂപ ചെലവിൽ മില്ല് സ്ഥാപിക്കുന്നത് അൻപതിനായിരം ടൺ നെല്ല് സംഭരിക്കാൻ മില്ലിന് ശേഷിയുണ്ടായിരിക്കും പ്രസിദ്ധമായ ചോറ്റാനിക്കര മകംതൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ തങ്കഗോളകയും ആടയാഭരണങ്ങളും രത്നഗിരീടവും വിഗ്രഹത്തിൽ ചാർത്തി നട തുറക്കും രാത്രി പത്തരവരെ മകന്തൊഴലിന് അവസരമുണ്ടാകും വില്ലുമംഗലം സ്വാമിക്കു മുന്നിൽ ചോറ്റാനിക്കര ഭഗവതി സർവാഭരണ വിഭൂഷതിയായി ദർശനം നൽകി അനുഗ്രഹിച്ചതിനെ അനുസ്മരിച്ചാണ് മകന്തൊഴൽ ആഘോഷിക്കുന്നത് തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെയാണ് പൊങ്കാല രാവിലെ പത്തിന് ശുദ്ധ പുണ്യാഹത്തിനു ശേഷം പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും റാഞ്ചിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇംഗ്ലണ്ട് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി രണ്ട് റൺസ് എടുത്തു നൂറ്റിയാറ് റൺസെടുത്ത് ജോ റൂട്ടും മുപ്പത്തിയൊന്ന് റൺസുമായി ഒലി റോബിൻസണുമാണ് ക്രീസിൽ നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഇറ്റാനഗറിൽ കേരളം ഗോവയോട് തോറ്റു മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് ഗോവയുടെ വിജയം ഇതോടെ നാല് പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ ഗോവ രണ്ടാം സ്ഥാനത്തെത്തി ഒരു ജയവും ഒരു തോൽവിയുമായി കേരളം മൂന്നാം സ്ഥാനത്താണ് ഇന്നലെ മറ്റ് മത്സരങ്ങളിൽ സർവീസസ് അരുണാചലിനെയും അസം മേഘാലയത്തെയും തോൽപ്പിച്ചു ഇന്ന് രാവിലെ കർണാടക മിസോറാമിനെയും ഉച്ചയ്ക്ക് മഹാരാഷ്ട്ര മണിപ്പൂരിനെയും വൈകിട്ട് ഡൽഹി റെയിൽവേസിനെയും നേരിടും ഇന്ത്യൻ പ്രീമിയർ ലീഗ് വനിതാ ക്രിക്കറ്റ് രണ്ടാം പതിപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തും ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നാല് വിക്കറ്റിനാണ് മുംബൈയുടെ വിജയം അഞ്ച് ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിന്റെ ഫൈനൽ അടുത്ത മാസം പതിനേഴിന് ഡൽഹിയിലാണ് പരിമിതരുടെ ത്രിരാഷ്ട്ര സൗഹൃദ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു റൺസിനാണ് ഇന്ത്യയുടെ വിജയം ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു നാളത്തെ മത്സരത്തിൽ പരമ്പര ജേതാക്കളെ തീരുമാനിക്കും കണ്ണൂർ മട്ടന്നൂരിലെ റവന്യൂ ടവർ രാവിലെ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും മട്ടന്നൂർ ടൌണിൽ മൂന്നേക്കർ സ്ഥലത്താണ് മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ റവന്യൂ ടവർ നിർമ്മിച്ചത് യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ അന്തകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥയ്ക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ നിർദ്ദേശം നൽകിയത് പിണറായി വിജയനായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചടങ്ങിൽ ആരോപിച്ചു കേരളം കടം കേറിയ തറവാട് പോലെയാണെന്നും എവിടെ നിന്നും പണം വാങ്ങുന്ന ഗവൺമെന്റാണ് നാട് ഭരിക്കുന്നതെന്നും സ്വീകരണ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കെ രാഘവൻ മാസ്റ്റർ ഫൌണ്ടേഷന്റെ രണ്ടായിരത്തി രാഘവൻ മാസ്റ്റർ പുരസ്കാരം വൈകിട്ട് സംഗീതജ്ഞൻ പ്രൊഫസർ പി ആർ കേരളവർമ്മയ്ക്ക് മന്ത്രി രാമചന്ദ്രൻ കണ്ണന്നപ്പള്ളി സമ്മാനിക്കും എൽ ഡി എഫ് ഗവൺമെന്റിനോടും രാഷ്ട്രീയത്തോടും കേരള ജനതയുടെ പ്രതിബദ്ധത വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാസർകോട്ട് പറഞ്ഞു പല മാധ്യമങ്ങളും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്നും എന്നാൽ സ്ഥാനാർത്ഥി നിർണയ പ്രവർത്തനത്തിന്റെ ഒന്നാം പടവിലാണ് പാർട്ടികളെന്നും ബിനോയ് വിശ്വം സഹകരണ മേഖലയിലെ ഏതാനും പ്രമുഖ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും നവകേരള സദസ്സിന്റെ തുടർച്ചയായി കണ്ണൂരിൽ നിന്ന് ആദിവാസി ദളിത് വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം നടത്തും സംസ്ഥാനത്തെ നദികളിൽ നിന്ന് ഈ വർഷം തന്നെ മണൽവാരൽ പുനരാരംഭിക്കും ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു